ഹലോ, നമസ്കാരം. എല്ലാവർക്കും എയർ പാഡിലേക്ക് സ്വാഗതം. ഞാൻ ആദിതി. ഇന്ന് എയർ പാഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കട്ടിംഗ് വീഡിയോ ആണ്. സ്പ്ലിറ്റിംഗ്സിന് പ്രോബ്ലം ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും മുടിയുടെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. സ്പ്ലിറ്റേഴ്സ് മാറാനുള്ള ഏറ്റവും നല്ലതും എളുപ്പവുമായിട്ടുള്ള മെത്തേഡാണ് മുടിയുടെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്കിവിടെ മുടിക്ക് സ്പ്ലിറ്റേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ലെയർ കട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ലെയർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് ബാക്ക് കോമ്പിങ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിങ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുടി എല്ലാവരും ഇങ്ങനെ എടുത്തിട്ട് കെട്ടി വെക്കും. മുടി നല്ല ടൈറ്റായിട്ട് കെട്ടണം. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കെട്ടേണ്ടത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബാൻഡ് കൂടെ എടുത്ത് അത് കെട്ടാം. ഇതൊന്ന് താഴേക്കാക്കാം. എവിടെ വെച്ചിട്ടാണോ കട്ട് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം സെലക്ട് ചെയ്യണം. അതിന് അതിന് താഴെ അതിന് മേലി വരെ നോക്കി കെട്ടുകൊണ്ടുവരണം. കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കളയേണ്ട അത്രയും ഭാഗം നോക്കിയിട്ട് ഞാനിത് അഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്നത് ഒരല്പം നനഞ്ഞ മുടിയിലാണ്. നനഞ്ഞ മുടിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കറക്റ്റായിട്ട് പ്രതീക്ഷിക്കുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ മുടി ഒന്ന് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും മുടി ലെയറായിട്ട് കിടക്കുന്നത്. ഇത് ഏറ്റവും ചെറിയത്. അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ ഇങ്ങനെ ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഈ സൈഡിലും അതേപോലെ തന്നെ ഇത് ഏറ്റവും ചെറുത്, ഇതതിൻ്റെ വലുത്, ഇതതിൻ്റെ വലുത്, ഇങ്ങനെ ലെയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് സിമ്പിളായിട്ട് എങ്ങനെ ഹെയർ കട്ട് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലെയറായിട്ട് വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് ലെവലായിട്ട് കിടന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ കാണിച്ചു തന്നതുപോലെ ഞാൻ മുന്നിലോട്ട് എടുത്തതുപോലെ അതേ രീതിയിൽ പിന്നിലേക്ക് എടുക്കുക. പിന്നിലേക്ക് എടുത്ത് പോണിറ്റെയിൽ കെട്ടുക. അതായത് ഇങ്ങനെ മുറുക്കിയെടുത്ത് ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടുക ഇവിടെ. എന്നിട്ട് അറ്റത്ത് എവിടെയാണോ നിങ്ങൾക്ക് മുറിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. അവിടെ ഇവിടെ ഈ എന്താ ഒരു ബാൻഡ് കെട്ടി കൊടുക്കുക. എന്നിട്ട് എവിടെ വെച്ചിട്ടാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പം മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ബാക്കിയുള്ളവർക്കും അത് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ.